ഈ വാക്കത്തി കൊണ്ട് മാത്രമല്ല വാക്കുകൾ കൊണ്ടും കൊല്ലാൻ കഴിയും. മുറിവേൽപ്പിക്കുക മാത്രമല്ല കൊല്ലാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആ വാക്കുകൾ. യാത്രയപ്പോഗം, യാത്രയപ്പ് യോഗം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം അവിടെ തിന്മകളുള്ളവരാണെങ്കിൽ പോലും നമ്മൾ നന്മകൾ മാത്രമേ പറയാറുള്ളൂ. ഒരു മരണാനന്തര യാത്ര എന്ന് പറയുന്നത് പോലെ തന്നെ യാത്ര അയക്കുമ്പോൾ അയാളെ കൊണ്ടല്ലേ ശല്യം ഒരു സ്ഥലത്ത് നിന്ന് ഇല്ലാതാവുകയാണ് അല്ലെങ്കിൽ ഗുണമില്ലാതാവുകയാണ്. അവിടെയൊന്നും പാഴ്വാക്കുകളൊന്നും ആരും പറയാറില്ല. പ്രകീർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൗനമായിട്ടെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മര്യാദ. കേരളത്തിന്റെ സംസ്കാരം അതാ. കണ്ണൂരിന് ഇത് ബാധകമല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയൊന്നുമല്ല, അവരെ വിളിച്ചിരുന്നില്ല ഒരു യാത്രയയപ്പ് ചടങ്ങിന്. അതായത് അവിടുത്തെ എ ഡി എം ആയിരുന്ന നവീൻ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, ചെറുപ്പക്കാരനെ തനിക്കുള്ള റിട്ടയർ ചെയ്യാൻ അധികം സമയമില്ലെങ്കിലും കണ്ടാൽ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്ന ആളിനെ, എപ്പോഴും പുഞ്ചിരിയോടുകൂടി തന്നെ നാട്ടുകാരും ഓഫീസിലുള്ളവരും കണ്ടിരുന്ന ആളിനെ, ഒരു ഒറ്റ ദിവസത്തെ തന്റെ ഒരു നിമിഷത്തെ തന്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് കഴുത്തറത്തു കൊന്നതുപോലെ കൊന്നു പി പി ദിവ്യ എന്ന് പറയുന്ന സി പി എം കാരി. ഒരൊറ്റ ഇടവ അവർ വിളിക്കുക പോലും ചെയ്യാതെ വെറുതെ ഒരു വാക്ക് പറയാൻ വേണ്ടി ആ യാത്രയപ്പ് യോഗത്തിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ക്ഷണിക്കാതെ വന്ന് കയറി അരുതാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങേരെ അറുംകൊലക്കിരയാക്കി എന്നുള്ളതാണ് സത്യം. ശരിക്കും ഇത് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഉള്ള കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ട കുറ്റം തന്നെയാണ്, ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. എന്നിട്ടോ പശ്ചാത്താപം ഇല്ലാതെ ഇതുവരെ ഒരക്ഷരം മിണ്ടാതിരിക്കുകയാണ് ആ സ്ത്രീ. സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ? അത് കേരളീയ സ്ത്രീയുടെ ഒരു മാതൃകയൊന്നും അല്ല ഒരിക്കലും. ദീനാനുകമ്പ, അതുപോലെ തന്നെ അനുകമ്പ, സഹാനുഭൂതി, ഇതൊക്കെയുള്ള കേരളീയ സ്ത്രീകളുടെ ഒരു മാതൃകയുമല്ല അവര്. ഇങ്ങനെ ഇരുമ്പ് കൊണ്ടോ ഉരുക്കു കൊണ്ടോ ഉണ്ടാക്കിയ ഹൃദയമുള്ള ഒരു സ്ത്രീയെ പോലെയാണ് തോന്നിച്ചത്. പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു കുലുക്കവുമില്ലാതെ സ്റ്റാലിനെ പോലെയോ പോൾ പോട്ടിനെ പോലെയോ ഒക്കെ തന്നെ ഹിറ്റ്ലറെ പോലെയോ അവരിരിക്കുകയാണ്. ഒന്നിനും ഒന്നിനെയും വകവയ്ക്കാതെ കൊണ്ട് തന്നെ സ്വയം രാജിവെച്ച് പിരിയാമായിരുന്നു, അതും ചെയ്തില്ല. ഇവർ പറഞ്ഞതെന്താ? അവർ ശുപാർശ ചെയ്ത ഒരാൾക്ക് ഇവരാരാ ശുപാർശ ചെയ്യാൻ? അത് എ ഡി എം അല്ലേ തീരുമാനിക്കേണ്ടത്, അതിന് മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അയാളുടെ ഡിസ്ക്രിപ്ഷൻ വരുന്നതല്ലേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ശുപാർശ. എന്നാ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ പന്തപ്പ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയല്ല, അതിന്റെ അധികാരപരിധി എന്ന് പറഞ്ഞ എ ഡി എമ്മിന്റെയാണ്. അവിടെ ആ സ്ഥലത്തിന്റെ ഫോട്ടോ ഉണ്ട്, നല്ല ഷാർപ്പ് കറുവുള്ള ഒരു സ്ഥലമാണ്, കുറച്ച് മൈതാനം കുന്നാണ്, കാട് പിടിച്ച സ്ഥലം. ആ സ്ഥലത്തായി ഇങ്ങനെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു കുന്നിന്റെ പുറത്ത് ഇങ്ങനെ പമ്പ് ഇരിക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അദ്ദേഹം ഇതിന് അംഗീകാരം നൽകാൻ, അവർ പെട്രോൾ പമ്പ് സ്ഥാപിക്കാനുള്ള അംഗീകാരം നൽകാൻ അല്പം വൈകി. ആ വൈകിയതിനാണ് ക്രൂരമായിട്ടുള്ള ഹിംസ, വാക്കുകളിൽ ഹിംസ നിറച്ചുകൊണ്ട് താടകയെ പോലെ, രാക്ഷസിയെ പോലെ ആ സ്ത്രീ വന്നിട്ട്, പൂതനയെ പോലെ ആ സ്ത്രീ വന്നിട്ട് ശാപവാക്കുകൾ ചൊരിഞ്ഞ് പത്തനംതിട്ടയിൽ പോകുമ്പോൾ ഇങ്ങനെ ആകരുതെന്നൊരു ഉപദേശം കൊടുത്തിട്ട്, ഉപഹാരം ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങളോട് ഉപഹാരം കൊടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ, ഉപഹാരം കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്നില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകും. വിവരക്കേടിന്റെ ആൾരൂപമായിട്ട് അവിടെ വന്ന അവരരങ്ങാടിയ ആ ഒരു രംഗം, രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ പെരുമാറിയ ആ നിമിഷം കേരളത്തിന് മുഴുവൻ നാണക്കേടും അപമാനവുമാണ്. സി പി എമ്മിന് മാത്രമല്ല, ഇയാൾക്കെതിരെ കുറ്റമുണ്ടെങ്കിൽ ആരാണ് നടപടിയെടുക്കേണ്ടത്? ഭരിക്കുന്നത് ആരാണ്? എൽ ഡി എഫിന്റെ ഗവൺമെന്റ് എന്താണ് നടപടിയെടുക്കാത്തത്? 100,000 രൂപ വാങ്ങിച്ചുതാ, ഇവിടെ കോടിക്കണക്കിന് രൂപ പെൻഷനായിട്ട് തട്ടിയെടുത്ത ആൾ കൊണ്ടിട്ട് കോട്ടയം കോർപ്പറേഷൻ ഓഫീസ്, കോട്ടയം മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസില്, അതെ നിങ്ങൾ ഇത്ര നാളെ വായിച്ചുകൊണ്ടിരുന്നത് എന്തിനാണ്? നിങ്ങൾ ഭരിക്കുന്ന കക്ഷിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പിടിപ്പുകടല്ലേ അത് കാണിക്കുന്നത്? അഴിമതിക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ തലപ്പത്ത് മുഴുവൻ അഴിമതി അടിമുടി നിറഞ്ഞിരിക്കുക. പിന്നെയാണ് നിങ്ങൾ ഈ 100,000 രൂപ, 100,000 രൂപ തികച്ചില്ല, 1,500 കുറവ് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു തുക വാങ്ങിച്ചു എന്ന് പറയപ്പെടുന്നു. ഇത് കലക്ടർ നിഷേധിച്ചിട്ടുണ്ട്, ഇതുവരെ അതിന് സ്പഷ്ടമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിന് അംഗീകാരം തേടിപ്പോയ ആള് ഇതിനെ അത് പി പി ദിവ്യ പറഞ്ഞിട്ടാണോന്ന് അറിഞ്ഞില്ല, അയാള് പറയുന്നുണ്ട് എനിക്ക് ഇത്രയും, ഞാൻ ഇത്രയും കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ അത് കൊടുക്കേണ്ടി വന്നത് അത് അയാൾ എടുത്തിരിക്കുന്ന സ്ഥലം തീരെ ഒരു പെട്രോൾ പമ്പ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പെട്രോൾ പമ്പും ആ രീതിയിലൊരു കുന്നിന്മേൽ കണ്ടിട്ടില്ല. ആ കുന്നിന്മേൽ രണ്ടു വശത്തൊന്നും അല്ല വളവുള്ള സ്ഥലത്ത് അപകടകരമായ തരത്തിൽ ഒരു പെട്രോൾ പമ്പ് അവിടെ സ്ഥാപിച്ചിരിക്കുക. അവിടുന്ന് വണ്ടി ഇറങ്ങും, അങ്ങോട്ട് വണ്ടി പോകുമ്പോൾ വളവിനു
വളവിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇടിക്കും, തമ്മിലടിക്കും, ചോരക്കളമായിട്ട് ആ റോഡ് മാറും. അത് അദ്ദേഹം അംഗീകാരം അർഹിക്കാത്ത ഒരു സ്ഥലം, ഒരു പ്ലോട്ടിലാണ് ഈ അംഗീകാരം കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നിൽ എന്ത് പ്രവർത്തിച്ചു, ഇനി പി പി ദിവ്യ എന്ത് പ്രവർത്തിച്ചു, ഇതൊന്നും നാം ആരാണ് അഴിമതിക്കാർ, പി പി ദിവ്യയാണോ ഇയാളാണോ എന്ന് നമുക്കറിയില്ല. എന്തുവേണമെങ്കിൽ അന്വേഷിക്കേണ്ടത്, വിധി പറയേണ്ടത് കോടതിയല്ലേ. ഇയാൾ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. അതിന് നിങ്ങൾ ആരാ, നിങ്ങൾ ആരാ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണോ? ഇതിനകത്ത് വിധി പറയാൻ പി പി ദിവ്യ? നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുള്ള അഹന്തയുണ്ടല്ലോ, ഈ ആര്യ രാജേന്ദ്രനെ പോലെ എടുക്കരുത്. നിങ്ങളുടെ ഈ സി പി എം ഇങ്ങനെയുള്ള അഹങ്കാരികളായിട്ടുള്ള ആളുകളെ മാത്രമേ ഇങ്ങനെ വനിതാ മേയർമാരായിട്ട് കിട്ടുന്നുള്ളൂ, വേറെ ആളില്ലേ? ശരി, സംവരണമുണ്ട്, ശരി, സംവരണമുണ്ടെന്ന് വിചാരിച്ച് അഹങ്കാരമില്ലാത്ത ശൈലജ ടീച്ചർ ജനിച്ച കണ്ണൂര്, ആ ശൈലജ ടീച്ചറിനെ പോലെ വിനയാന്വിതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇല്ലേ അവിടെ? ഇല്ലാഞ്ഞ കാണോ ഇങ്ങനെയുള്ള അഹങ്കാരികളെയൊക്കെ പിടിച്ചു വെച്ചിട്ട് അവരെ കാലന്മാരായിട്ട് തീരുന്നത്? Thank you.